ഇംഗ്ലീഷായ ആൽഫ്രഡോ പാസ്റ്റയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇതിനായി നമുക്ക് വേണ്ടത് വേവിച്ചു വെച്ച പാസ്തയാണ്. ഇത് വല്ലാതെ ഉടഞ്ഞു പോകാത്ത രീതിയിലാണ് വേവിക്കേണ്ടത്. അടുത്തത് ഫില്ലിങ്ങിനായിട്ടുള്ള ചിക്കനാണ്. ഇത് ഞാൻ ഉപ്പും കുരുമുളക് പൊടി, ഒറിഗാനോ, തൈര് എന്നിവയെല്ലാം ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. പിന്നെ ഒരു തക്കാളി വേണം, ഒരു സവാള വേണം, ഒരു ക്യാപ്സിക്കവും വേണം. അടുത്തത് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, സോയ സോസ്, പിന്നെ കുറച്ച് ടൊമാറ്റോ സോസ്. ഇത് നമുക്ക് ഒരു മൊസറല്ല ചീസ് ഗ്രേറ്റ് ചെയ്താൽ വേണം. അതുപോലെ ഉപ്പ്, പിന്നെ വൈറ്റ് സോസിനായിട്ട് ബട്ടർ വേണം, മൈദ വേണം, ചില്ലി ഫ്ലേക്സ് വേണം, അതുപോലെ കുരുമുളക് പൊടി വേണം, ഒറിഗാനോ വേണം, പാലും വേണം. അപ്പോൾ നമുക്കിതൊക്കെ ചേർത്ത് എങ്ങനെ വൈറ്റ് സോസ് റെഡിയാക്കാൻ നോക്കാം. വൈറ്റ് സോസ് റെഡിയാക്കാൻ ആദ്യം ഒരു പാനിലേക്ക് ബട്ടർ മെൽറ്റ് ചെയ്യാൻ വെച്ചെടുക്കാം. ബട്ടർ നന്നായി മെൽറ്റ് ചെയ്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ച് കുറച്ചായി മൈദ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ മൈദ ആഡ് ചെയ്ത് നന്നായി ലംസ് ഇല്ലാതെ നല്ല കട്ടയില്ലാതെ തന്നെ മൈദ എന്ത് ചെയ്യാം, നന്നായി മിക്സ് ചെയ്യാം. നമുക്ക് ബാക്കിയുള്ള കുറച്ച് മൈദ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ അടി നല്ല കട്ടിയുള്ള പാത്രമാണ് എടുക്കേണ്ടത്. പിന്നെ കുറച്ച് കുറച്ചായിട്ട് നമുക്ക് ഇതിലേക്ക് പാൽ ആഡ് ചെയ്യണം. അപ്പോൾ പാൽ ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, കുറച്ച് കുറച്ചായിട്ടാണ് നമ്മൾ പാൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളൊരു വിസ്ക് യൂസ് ചെയ്തിട്ടാണ് മിക്സ് ചെയ്യേണ്ടത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നാലും നമുക്ക് ഒരു കുറച്ച് കുറച്ചായി ഒഴിക്കുമ്പോൾ നമുക്ക് വൈറ്റ് സോസിൻ്റെ പെർഫെക്ഷൻ കിട്ടുകയുള്ളൂ. ഇതിലേക്ക് നമുക്കിനി അടുത്ത സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടെ ആഡ് ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ ഒരു ഇത്തിരി ഒറിഗാനോ കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്യാം. ഇതൊക്കെ നന്നായി യോജിച്ച് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് ചീസ് ആഡ് ചെയ്ത് കൊടുക്കാം. മൊസറല്ല ചീസ് ആഡ് ചെയ്താലേ ഇതൊന്ന് സ്റ്റിക്കായിട്ട് നമ്മുടെ വൈറ്റ് സോസ് വരികയുള്ളൂ. നല്ല ക്രീമിയാണ് നമ്മുടെ വൈറ്റ് സോസ്. അപ്പോൾ നമ്മുടെ വൈറ്റ് സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് എത്തേണ്ടത്. ഇനി ഒരു പാനിലേക്ക് നമുക്ക് ബട്ടർ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് മെൽട്ടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്തിട്ട് ഇത് രണ്ടും നന്നായിട്ടൊന്ന് മിക്സായി വരുന്നവരെ മെൽറ്റ് ചെയ്യാം. നന്നായി മിക്സ് ആവണം, അപ്പോഴേ നമുക്ക് ഒരു കറക്റ്റ് ഇതായി വരുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള അനിയൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു അനിയൻ ആഡ് ചെയ്തതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ അനിയനും ബട്ടറും നന്നായിട്ടൊന്ന് മിക്സ് ആവണം. ഇതൊന്ന് വഴന്ന് വന്നതിന് ശേഷം തക്കാളി ആഡ് ചെയ്യാം. തക്കാളിയും ഈ പറഞ്ഞ പോലെ എല്ലാതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. എല്ലാം മിക്സായി വരുമ്പോഴാണ് നമുക്കതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുകയുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒറിഗാനോ എന്നിവയൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് നമ്മുടെ ഫില്ലിങ്ങിനായിട്ടുള്ള മസാലയാണ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിലേക്ക് ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂൺ പെപ്പർ പൗഡറും ചിക്കനും കൂടെ ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. ഇനി നമ്മൾ ഈ ഒരു എല്ലാ മസാലയും ഇതിനൊപ്പം ഈ ചിക്കനിൽ യോജിച്ച് വരുന്നവരെ മിക്സ് ചെയ്യാം. നമ്മൾ ചിക്കനിൽ വെള്ളം പറ്റുന്നത് വരെയാണ് ചിക്കൻ്റെ വേവിക്കേണ്ട ടൈം. ഇതിലേക്ക് നമ്മൾ വെന്ത് വന്നു കഴിഞ്ഞാൽ സോയ സോസ് ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ക്യാപ്സിക്കവും ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിതിൻ്റെ ഫുൾ എല്ലാ വെള്ളവും വറ്റിപ്പോകണം. അതുവരെ നമുക്ക് ഈ മിക്സ് ഒന്ന് ഇളക്കി ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് സെറ്റിങ്ങിനായിട്ട് വൈറ്റ് സോസ് നമ്മുടെ ട്രേയിലേക്ക്, ബേക്കിംഗ് ട്രേയിലേക്ക് വൈറ്റ് സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. വൈറ്റ് സോസ് എല്ലായിടത്തും എത്തുന്നത് വരെ വൈറ്റ് സോസ് നന്നായിട്ടൊന്ന് എല്ലായിടത്തും എത്തിക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കുറച്ചുകൂടെ സോസ് ആഡ് ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യാം. നമ്മൾ ഏറ്റവും താഴെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ക്രീമി ആയിട്ടുള്ള ലെയർ ആയിരിക്കും കിട്ടുക. ഇതിലേക്ക് നമ്മൾ കുറച്ച് നമ്മുടെ നേരത്തെ വേവിച്ചിരിക്കുന്ന പാസ്ത ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല റിച്ച് ലെയർ ആയിരിക്കണം നമ്മുടെ പാസ്ത വയ്ക്കുന്നത്. ഇത് എല്ലായിടത്തും ഒന്ന് ഉടയാത്ത രീതിയിലാവണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം നമ്മൾ ഓവനിൽ വെച്ച് ബേക്ക് ചെയ്യുന്നത് കൊണ്ടാണ്. ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ കുറച്ചുകൂടെ വൈറ്റ് സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലായിടത്തും വൈറ്റ് സോസ് എത്തുന്നവരെ എല്ലായിടത്തും ഒന്ന് ആഡ് ചെയ്യാം. അപ്പോൾ ഇനി ഇതിലേക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് ഒറിഗാനോ ഇടാം. ഒറിഗാനോ ഇട്ടതിന് ശേഷം ഇതിൻ്റെ മുകളിൽ കുറച്ച് കെച്ചപ്പും കൂടെ ആഡ് ചെയ്യാം. ഈ കെച്ചപ്പ് എല്ലായിടത്തും ഒന്ന് എത്തണം. അതുവരെ നമുക്ക് കെച്ചപ്പ് ഒന്ന് ഒഴിക്കാം. എന്നാൽ കെച്ചപ്പ് എല്ലായിടത്തും എത്തിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച ഫില്ലിങ്ങിൻ്റെ മസാല ആഡ് ചെയ്ത് കൊടുക്കാം.
നോക്കുക, ഇത് നന്നായിട്ട് എല്ലായിടത്തും ചിക്കൻ്റെ മസാലയൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്യാം. കുറച്ചുകൂടെ വൈറ്റ് സോസ് മുകളിൽ ഇങ്ങനെ ഡിപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കെച്ചപ്പ് ഒഴിക്കാം, നല്ലൊരു കുറച്ച് മതി. ഇനി ഇതിലേക്ക് മൊസറല്ല ചീസ് ഗ്രേറ്റ് ചെയ്ത് വെച്ച മൊസറല്ല ചീസ് ഒന്ന് ഒരു തിക്ക് ലെയറായിട്ട് മൊസറല്ല ചീസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ മൊസറല്ല ചീസ് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വൈറ്റ് സോസ് കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ബാക്കിയുള്ള പാസ്ത കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ പാസ്ത ഫുൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ചുകൂടെ എന്ത് ചെയ്യാം, ഒരിക്കാനും ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ വൈറ്റ് സോസ് ഒഴിച്ചു കൊടുക്കാം. വൈറ്റ് സോസ് എല്ലായിടത്തും എത്തിയതിന് ശേഷം കുറച്ച് കെച്ചപ്പ് എല്ലായിടത്തും ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നല്ലൊരു ടേസ്റ്റിനാണത്, ഡെക്കറേഷനും ആവും ടേസ്റ്റും ആവും. ഞാൻ വെറുതെ ഒന്ന് ഒഴിച്ചു കൊടുത്തതാണ്, അതുകൊണ്ടാണ് കെച്ചപ്പ് നിർബന്ധമില്ലാത്തത്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കാം, ചിക്കൻ പീസസ് കുറച്ച് ചിക്കൻ പീസ് ആഡ് ചെയ്ത് കൊടുക്കാം. അതുകൊണ്ട് ചിക്കൻ എല്ലായിടത്തും എല്ലാവർക്കും എത്തണമെന്നില്ല, കുറച്ച് കുറച്ച് എല്ലായിടത്തും ഇങ്ങനെ എത്തിച്ചു കൊടുത്താൽ മതി. ഇനി മുകളിൽ നമുക്ക് ബാക്കിയുള്ള ചീസ് കൂടെ വെച്ച് കൊടുക്കാം, കുറച്ചുകൂടെ ഒന്ന് ഒരേക്കാനും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇത് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ച് അവനിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു 20 മിനിറ്റ്സ് ഇതൊന്ന് ആണ് ഇതിൻ്റെ കുക്കിംഗ് ടൈം. അപ്പോൾ ഇതാ ഇത് നന്നായിട്ടൊന്ന് കുക്കായി വന്നതിൻ്റെ മുകളിലത്തെ ചീസൊക്കെ മെൽട്ടായി. അപ്പോൾ ഇത് ആഫ്റ്റർ 20 മിനിറ്റ്സ് ഇതിൻ്റെ മുകളൊക്കെ നന്നായി ക്രിസ്പി ആയി വന്നു. അപ്പോൾ നമുക്കിത് ഓവനിൽ നിന്ന് എടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആൽഫ്രെഡോ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല ചീസി ആയിട്ടും സ്റ്റിക്കി ആയിട്ടുമുള്ള ആൽഫ്രെഡോ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്.